കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ആ പ്രസംഗത്തിന്റെ പല ഭാഗങ്ങളും സഭാരേഖയിൽ നിന്ന് നീക്കിയെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഹിന്ദു പരാമർശവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ആർ എസ് എസിനുമെതിരായ പരാമർശങ്ങളുമാണ് നീക്കിയത് ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അച്യുതൻ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടയ്ക്കൊക്കെ തന്നെ ഇതുപോലുള്ള പരാമർശങ്ങൾ വരുന്നു എന്നുള്ള വലിയ പരാതി ഭരണപക്ഷം അത് ഉന്നയിച്ചിരുന്നു പ്രധാനമന്ത്രി തന്നെ മുന്നിട്ട് ഇറങ്ങി നിന്ന് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഏതെല്ലാം രേഖകളാണ് നീക്കം ചെയ്തിട്ടുള്ളത് കൃഷ്ണ സ്മിത ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കിയ ഒരു പ്രസംഗമായിരുന്നു ഇന്നലെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയത് ആ പ്രസംഗം അല്ലെങ്കിൽ അദ്ദേഹം ആ പരാമർശങ്ങൾ നടത്തുന്നതിനിടയിൽ തന്നെ പലവട്ടം ഭരണപക്ഷത്തെ അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയും സ്പീക്കറോട് ഈ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറയുകയും ഉണ്ടായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പലവട്ടം സ്പീക്കറോട് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ അത് സഭാരേഖകളിൽ ഉൾപ്പെടെ എന്ന് എന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് അതുമായി ബന്ധപ്പെട്ടായിരുന്നു ചില ഹിന്ദു പരാമർശങ്ങളും രാഹുൽ ഗാന്ധി നടത്തുന്നത് അതായത് ബി ജെ പി ഈ ഹിന്ദുക്കളുടെ പേരിൽ അക്രമങ്ങൾ നടത്തുന്നു എന്നുള്ള പരാമർശം അതിൽ ഇടപെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ പരാമർശങ്ങൾ അതായത് ഹിന്ദുക്കളെ നേരെയുള്ള പരാമർശങ്ങൾ ഗൗരവകരമായി എടുക്കണമെന്ന് കൂടി പ്രധാനമന്ത്രിയും എഴുന്നേറ്റു നിന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്തായാലും ആ പരാമർശങ്ങളാണ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത് ഇതിന് പുറമെ ഹിന്ദു പരാമർശങ്ങൾക്ക് പുറമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായും ബി ജെ പിക്ക് ആർ എസ് എസിനെതിരായും നടത്തിയ പരാമർശങ്ങളും ഇപ്പോൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സഭാ കാലയളവിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രതിപക്ഷത്തിന് നേരെ നടത്തിയിരുന്നു പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ച പല ഗുരുതരമായ വിഷയങ്ങളിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും നിലവിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളിലെ ഏതാണ്ട് ഭൂരിഭാഗം ഭാഗങ്ങളുമാണ് ഇപ്പോൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത് ിൽ നിന്ന് ആ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടിരുന്നു ഒരു പാർലമെന്റേറിയൻ പാലിക്കേണ്ട ചട്ടങ്ങളെ കുറിച്ചുള്ള കൈപ്പുസ്തകം ഉയർത്തിപ്പിടിച്ച് പലരും അതിലെ ഓരോ ചട്ടങ്ങളും ഈ ചട്ടത്തിന് വിരുദ്ധമാണ് ആ ചട്ടത്തിന്റെ വിരുദ്ധമാണെന്നൊക്കെ പറയുന്നത് എന്തായാലും ചില പരാമർശങ്ങൾ ഇപ്പോൾ ആ അച്യുതൻ വിശദീകരിച്ച് ചില പരാമർശങ്ങൾ രേഖകളിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് ഇനിയിപ്പോൾ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള പ്രതിഷേധവും കാര്യവും ഒക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും അത് ഇന്നേ ദിവസം നമ്മൾ കാണുകയും ചെയ്യും